നമ്മൾ സാധാരണ രീതിയിൽ ദൈവഹിതം, ദൈവ ഇച്ഛ, ദൈവനിശ്ചയം, വിധി തലയിലെഴുത്ത് എന്നെല്ലാം പറയാറില്ലേ? അതിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സമുജ്വലമായ ഒരു വിവരണമുണ്ട്. അതൊരു നിർദ്ദേശമല്ല, ഒരു വിവരണമാണ്. ഇന്നലത്തെ എൻ്റെ കോന്നിയിലെ പ്രഭാഷണത്തിൽ ഞാൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്നവരുടെ മുഖഭാവം അസാധാരണമായിട്ട് മാറിയിരുന്നു. നാദത്തെ കസ്യതി പാപം ന ചൈവ സുകൃതം വിഭുഹു. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഹു. ഈശ്വരൻ ആരെയും പാപിയാക്കുന്നില്ല, ആർക്കും പാപവും നൽകുന്നില്ല, പാപത്തിന്റെ ശിക്ഷയും നൽകുന്നില്ല. ആർക്കും സ്വർഗവും നൽകുന്നില്ല, ആർക്കും പുണ്യവും നൽകുന്നില്ല, ആർക്കും പുണ്യത്തിന്റെ പാരിതോഷികവും നൽകുന്നില്ല. അത് ചെയ്യുന്നത് പ്രകൃതിയാണ്, അത് ചെയ്യുന്നത് പ്രകൃതിയാണ്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, ദ ഗോഡ് വിൽ അഡ്ജസ്റ്റ് എന്നല്ല, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് എന്നുള്ളതാണ്. സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നലിഫൈഡ്. സന്തുലിതാവസ്ഥയിൽ ഇരിക്കേണ്ട എന്തെങ്കിലും അസന്തുലിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ സംരംഭം തന്നെ, ആ സിസ്റ്റം തന്നെ അതിനെ ശരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്തിട്ട് അതിനെ നോർമലാക്കും. തിന്മകൾ ചെയ്തവന് തിന്മകൾ ഇനി ചെയ്യാത്ത വിധത്തിലുള്ള ശിക്ഷ പ്രകൃതിയാണ് കൊടുക്കുന്നത്. നന്മകൾ ചെയ്യുന്നവന് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള പ്രോത്സാഹനവും അതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാവാനുള്ള എല്ലാ വിധത്തിലുള്ള റെക്കമെൻഡേഷനുകളും നടത്തുന്നത് പ്രത്യക്ഷമായിട്ടും പ്രകൃതിയാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ ധർമ്മത്തെ സംസ്ഥാപിക്കാൻ ഈശ്വരൻ ചെയ്യുന്നല്ല, പ്രകൃതിയുടെ അധ്യക്ഷ പദവിയിലിരുന്നുകൊണ്ട് അതിനെ നിർവഹിക്കും ഈ പ്രകൃതി ചൈതന്യം സാക്ഷിഭാവത്തിൽ. ഇപ്പൊ നമ്മളെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നല്ല. ശബരിമലയിലെ നാമസങ്കീർത്തന പ്രതിഷേധ യാത്ര പോലും ശബരിമല അയ്യപ്പന് വേണ്ടിയായിരുന്നില്ല. അയ്യപ്പനെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനായിരുന്നു, അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏത് ആചാരം അനുഷ്ഠിക്കുമ്പോഴും ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും ഏത് തരത്തിലുള്ള ഉപാസന നടത്തുമ്പോഴും നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത് ഇതൊന്നും ഈശ്വരന് വേണ്ടിയിട്ടല്ല. ഈശ്വരൻ ഇതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ദൈവത്തിനും റോളില്ല, ഭഗവാനും റോളില്ല. റോളുള്ളത് പ്രകൃതിക്ക് മാത്രം. ആ പ്രകൃതിയെ ദൈവം എന്ന് പറയുകയാണെങ്കിൽ ആ ദൈവത്തിന് റോളുണ്ട്. അല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് കാണുന്ന രൂപഭാവങ്ങളുള്ള മനുഷ്യൻ്റെതായിട്ടുള്ള രൂപഭാവങ്ങളുള്ള ഒരു ഈശ്വരനെ അല്ല എന്ന് നമ്മൾ അറിയണം. പ്രകൃതിയാണ്. എവിടെയെല്ലാം അസാധാരണമായിട്ടുള്ള അസന്തുലിതാവസ്ഥ തിന്മയ്ക്ക് ഉണ്ടാവുന്നുവോ അത് സദ്ദാം ഹുസൈൻ ഉണ്ടാക്കിയാലും ഒസാമ ബിൻ ലാദൻ ഉണ്ടാക്കിയാലും ഗദ്ദാഫി ഉണ്ടാക്കിയാലും കംസൻ ഉണ്ടാക്കിയാലും ഹിരണ്യകശിപു ഉണ്ടാക്കിയാലും രാവണൻ ഉണ്ടാക്കിയാലും ഗദ്ദാഫി നേരത്തെ പറഞ്ഞു ഉണ്ടാക്കിയാലും ശരി, ഈ അമേരിക്ക പരിധിക്കപ്പുറം ലോകത്തെ ഭരിക്കാൻ പോയാലും അതല്ല റഷ്യ അവരുടെ കമ്മ്യൂണിസത്തിന്റെ തിരി തകൃതിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തിയോ സമൂഹമോ കുടുംബമോ രാഷ്ട്രമോ സിസ്റ്റത്തെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാൻ തകർക്കാൻ ശ്രമിച്ചാൽ ആ സിസ്റ്റം തന്നെ അതിന് മറുപടി ആ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ നൽകുമെന്നുള്ള നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു എന്ന സമുജ്വലമായിട്ടുള്ള ആ വരി നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. അതിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാവണം. പ്രണാമം.